നമസ്കാരം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് എസ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാല് മുതൽ വരെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയഞ്ചിനാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത് ലോക്സഭാ അംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാംഗങ്ങൾ രാജ്യസഭാംഗങ്ങൾ സംസ്ഥാന നിയമസഭാംഗങ്ങൾ തുടങ്ങിയവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ് എം എൽ എ എം പി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലെ നിർവചൻ സദൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ഏക വനിതയാണ് വി എസ് രമാദേവി ഏറ്റവും കുറച്ചുകാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് വി എസ് രമാദേവി ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നത് കെ വി കെ സുന്ദരം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓം പ്രകാശ് റാവത്ത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അഥവാ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാങ്കൈസ് അനുസരിച്ചാണ് ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായി കുറച്ചു വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കി കുറച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് നൺ ഓഫ് ദ എബ് എന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നിഷേധ വോട്ട് അഥവാ നെഗറ്റീവ് വോട്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിലെ സുപ്രീം കോടതി വിധിയിലൂടെയാണ് നോട്ട ഇന്ത്യയിൽ നടപ്പിലായത് നിഷേധ വോട്ട് നടപ്പിലാക്കുന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുവാൻ പൊതു താല്പര്യ ഹർജി നൽകിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് രൂപീകൃതമായത് ഇന്ത്യയിൽ നോട്ട ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂഡൽഹിയിലാണ് വോട്ടിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമം വഴിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കും പോളിംഗ് അവസാനിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപാണ് പ്രചരണ പരിപാടി അവസാനിപ്പിക്കേണ്ടത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയാണ് ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ആയിരുന്നു നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആകുന്ന ആദ്യ വനിതയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ